ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കോവിഡ് ഒന്നും കംപ്ലീറ്റ് ഒന്നും മാറുന്നില്ല. ഇപ്പം നമ്മൾ കോട്ടയത്ത് വന്നിരിക്കുകയാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയത്തൊക്കെ വന്ന് ഇപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വലിയ ട്രാവലൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നോക്കിയിട്ട് ഒരു ലിവർ പെപ്പർ ഫ്രൈ തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പച്ച കുരുമുളക് ഇട്ടുള്ള ലിവർ പെപ്പർ ഫ്രൈ ആണ് എങ്ങനെയിരിക്കും? അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കുരുമുളകൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് പോയി പറിച്ചിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു 4-5 തണ്ട് പറിച്ചെടുക്കാം, ആണല്ലോ. ഞാനിപ്പോൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. അമ്മേ, നമുക്ക് തുടങ്ങിയാലോ? കുരുമുളകും കറിവേപ്പിലൊക്കെ വേണ്ടി. അപ്പോൾ നമുക്ക് ലിവർ പെപ്പർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മമ്മിയാണ് ഉണ്ടാക്കുന്നത്, അപ്പം മമ്മി പറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ ലിവർ ഫ്രൈ ആണ്. അത് പച്ച കുരുമുളക് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുക് ഇടുകയാണ്. നമ്മൾ 1/2 കിലോ ലിവറാണ് ഫ്രൈ ചെയ്യാൻ പോണത്. അതിനാവശ്യമായ സാധനങ്ങൾ: 1 മുഴുത്ത കഷ്ണം ഇഞ്ചി, 10-15 കഷ്ണം വെളുത്തുള്ളി, ഇത് രണ്ടുകൂടെ ചതച്ചത് ഇതിനകത്തേക്ക് ഇടുകയാണ്. അത് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് പച്ചക്കുരുമുളക് ചതച്ചത് അതിനകത്തേക്ക് ഇടാം. ഇതിപ്പോൾ എത്ര പച്ചക്കുരുമുളകുണ്ട്? 8 പിരി പച്ചമുളക് ഉണ്ട്. അത്ര മൂത്തല്ല, എന്നാലും ഹാഫ് മൂപ്പായിട്ടുണ്ട്. നമുക്ക് ഉണങ്ങിയ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പച്ചക്കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. പച്ചക്കുരുമുളക് ഇട്ടാൽ നല്ലൊരു രുചിയാണ്. കുറച്ച് കറിവേപ്പില ഇതിനകത്തേക്ക് ഇടാം. ചുവന്നുള്ളിയുണ്ട്. ചുവന്നുള്ളി ഒരു 4-5 കഷ്ണമായിട്ട് കീറിയതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇത് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലിവർ ഇതിനകത്തോട്ടിട്ട് 5 മിനിറ്റ് വഴറ്റാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3ത്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കരൾ വെന്താലേ നല്ല രുചിയുള്ളൂ. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം. കരളിന് നല്ല വേവുള്ളതാണ്, കാരണം ഇനി ഇത് വെന്ത് പറ്റട്ടെ. മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് നമുക്കിത് പറ്റിച്ചെടുക്കാം. അന്നേരത്തേന് ഇത് നന്നായിട്ട് വേവും. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇത് ഏകദേശം പറ്റായിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് തുറന്നു വെച്ച് പറ്റിക്കാം. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അല്പം കുരുമുളക് പൊടി, ശകലം പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുറച്ച് കറിവേപ്പില, നമ്മുടെ മിക്സ് ചെയ്തിട്ട് ശകല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അല്പം വെളിച്ചെണ്ണ കൂടെ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ലിവർ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.